നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ക്ഷേത്രങ്ങൾ അടഞ്ഞുകിടക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ദേവസ്വം ബോർഡിനെ സൃഷ്ടിക്കുന്നത്. ഇതിനിടെ വരുമാനത്തിനായി ശബരിമലയിൽ തീർത്ഥാടന സീസൺ നിയന്ത്രണങ്ങളോടെ നടപ്പാക്കാൻ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിസന്ധിയിൽ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊള്ളയടിക്കപ്പെടുന്നു. നടക്കാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബിൽ മാറിയെടുക്കാനുള്ള നീക്കത്തിലാണ് ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വകുപ്പ്. നടപടികൾ പാലിക്കാതെ 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ബില്ല് മാറിയതിലെ വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യം പുറത്തു വരുന്നതെന്നും ശ്രദ്ധേയമാണ്. മാവേലിക്കര, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, വൈക്കം എന്നിവിടങ്ങളിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് തട്ടിപ്പുകൾ. ഓരോ സ്ഥലത്തും കോടികളുടെ വെട്ടിപ്പിനാണ് നീക്കം. മുൻബോർഡിന്റെ കാലത്ത് ഒരു ഉന്നതന്റെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല സെഷനുകളിൽ നിർമ്മാണം നടന്നത്. ഇതിനു മുൻപ് ബോർഡ് ഭരണസമിതി കണ്ണടച്ച് സാങ്കേതിക ഭരണാനുമതി നൽകുകയും ചെയ്തിരുന്നു. നേരിട്ട് പരിശോധന നടത്താതെ ബില്ലുകൾ പാസാക്കാൻ മരാമത്ത് വിഭാഗത്തിലെ ചില ഉന്നതർ അനുമതിയും നൽകിയതോടെയാണ് തട്ടിപ്പിന് കളമൊരുങ്ങിയത്. കോട്ടയത്ത് നടന്നത് കോടികളുടെ വെട്ടിപ്പാണ്. വൈക്കത്ത് 1 കോടി രൂപയുടെ കോംപ്ലക്സ് നിർമ്മിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ 50 ലക്ഷം രൂപയുടെ നിർമ്മാണം പോലും അവിടെ നടന്നിട്ടില്ലെന്ന് ആരോപണം ഉയർന്നിരിക്കുന്നു. ഇതിനിടെയാണ് മുഴുവൻ തുകയുടെയും ബില്ല് പാസാക്കാൻ നീക്കം നടക്കുന്നത്. പലയിടങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. ആരംഭിച്ച ഇടങ്ങളിൽ 30% പോലും ജോലികൾ പൂർത്തീകരിച്ചില്ല. ബില്ലുകൾ മാറിയെടുക്കാനുള്ള നീക്കത്തിനെതിരെ ചില കരാറുകാർ ദേവസ്വം വിജിലൻസിന് നൽകിയ പരാതികൾ നടപടിയെടുക്കാതെ ഒതുക്കുകയും ചെയ്തു. വിജിലൻസ് അന്വേഷണത്തിനായി ഫയലുകൾ ആവശ്യപ്പെട്ടതോടെ ഉന്നതന്റെ ബിനാമികളായിരുന്ന എഞ്ചിനീയർമാർ അവധിയെടുത്ത് മുങ്ങുകയും ചെയ്തു. ഈ ഉന്നതൻ ബോർഡിൽ നിന്ന് വിരമിച്ചെങ്കിലും ഭരണകക്ഷിയുള്ള സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം മുളയിലെ നുള്ളിക്കളഞ്ഞു. ഇക്കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ അഴിമതി ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മരാമത്ത് വിഭാഗത്തിൽ ഓഡിറ്റ് നടത്താനുള്ള നീക്കവും നടക്കുന്നു. മരാമത്തിലെ 18 വിഭാഗങ്ങളിലെയും നോൺ കേഡർ എഇമാരെ പൂർണ്ണമായി ഒഴിവാക്കി 2 സെക്ഷന്റെ വീതം ചാർജ് കേഡർ എഇമാർക്ക് നൽകി അഴിമതി മറച്ചു വയ്ക്കാനുള്ള ശ്രമവും നടന്നു. എന്നാൽ അഴിമതി ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തെളിവ് ലഭിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറയുന്നു. മുൻ ബോർഡ് സാങ്കേതിക ഭരണാനുമതി നൽകിയ പ്രവർത്തനങ്ങളിൽ പുതിയ ബോർഡിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ടെന്നും അദ്ദേഹം പറയുന്നു. തുലാമാസ പൂജയ്ക്ക് ദർശനം അനുവദിച്ചെങ്കിലും തീർത്ഥാടകരുടെ എണ്ണത്തിലെ കുറവ് മൂലം ദേവസ്വം ബോർഡിന് ഭീമമായ നഷ്ടമാണ് നേരിട്ടത്. പ്രതിദിനം 250 പേർക്ക് മാത്രം ദർശനത്തിന് അനുമതി നൽകിയ തീരുമാനം തെറ്റായിപ്പോയെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. 1000 പേർക്കെങ്കിലും വെർച്വൽ ക്യൂവിലൂടെ ദർശനം അനുവദിച്ചിരുന്നുവെങ്കിൽ നഷ്ടം പരിഹരിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. കാണിക്ക ഇനത്തിൽ നാമമാത്രമായ തുകയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഉദയാസ്തമന പൂജ, പടിപൂജ എന്നിവ വഴി കിട്ടുന്ന വരുമാനം മാത്രമാണ് ദേവസ്വം ബോർഡിന് ലഭിക്കുന്നത്. അരവണ പ്രസാദവും വേണ്ടത്ര വിൽപ്പനയിലില്ല. കുറഞ്ഞത് 1000 തീർത്ഥാടകർ എത്തിയാലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവേശനം നൽകാമായിരുന്നെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ 1000 പേരെ വീതവും ശനി ഞായർ ദിവസങ്ങളിൽ 2000 പേരെയും പ്രവേശിപ്പിക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. മറ്റ് ദിവസങ്ങളിൽ കുറഞ്ഞത് 5000 പേരെ പ്രവേശിപ്പിക്കാൻ കഴിയും. 7 മാസമായി മുടങ്ങിയ തീർത്ഥാടനം പുനരാരംഭിക്കുന്നതിനുള്ള ട്രയലാണ് തുലാമാസ പൂജാവേളയിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചത്. ഇത്തരത്തിൽ വരുമാനത്തിനായി കോവിഡിനെ പോലും അവഗണിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡിനെ തന്നെ കൊള്ളയടിക്കുന്ന നിലപാടുകളുമായി സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.